ഇന്റേൺഷിപ്പ് നമ്മുടെ കോഴ്സിന്റെ കൂടെ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ യു ജി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കാം എന്നാൽ പിന്നെ എല്ലാവരും ഇന്റേൺഷിപ്പ് എടുക്കുന്ന കോഴ്സുകളല്ലേ നല്ലത്. പക്ഷേ ഇതിൻ്റെ അകത്തെ വേറൊരു ഫാക്ടർ എന്നാന്ന് വെച്ചാൽ എത്രയും മാക്സിമം നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇന്റേൺഷിപ്പിനുള്ള കാര്യങ്ങൾ തുടങ്ങുമോ, നമ്മുടെ ഈ ടൈമിൽ ഏതൊക്കെ കമ്പനികളാണ് നമുക്ക് ഇന്റേൺഷിപ്പ് തരാൻ സാധ്യതയുള്ളതെന്ന്. ഹൈ ഫ്രണ്ട്സ്, അബീസ് യുകയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇന്റേൺഷിപ്പ്, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എടുക്കുന്നത് നല്ലതാണോ, അങ്ങനെ ഒത്തിരി ഡൗട്ടും കാര്യങ്ങളും എല്ലാം നമ്മളോട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യണം. അപ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ വെച്ച്, അതായത് ഇപ്പം ഓൾമോസ്റ്റ് സ്റ്റഡീസ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനെ വെച്ച്, ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഭീമാടുത്ത് നിന്ന് നമുക്ക് കേൾക്കാം എന്താണ് ഇന്റേൺഷിപ്പ്, പിന്നെ എവിടേക്കാണ് നമുക്ക് ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്യാം, അങ്ങനെ കുറച്ച് വെബ്സൈറ്റുകളും നമ്മൾ ഇതിൻ്റെ ഒപ്പം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ ഇതുവരെയായിട്ടും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്കും ഷെയറും ചെയ്യണം. എന്നാലാണ് ഇത് ഒത്തിരി പേരിലോട്ട് എത്തുള്ളൂ. പിന്നെ എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നല്ലേ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതല്ലേ നമ്മുടെ യൂട്യൂബിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മൾ അതിന് റിപ്ലൈ തന്നെയായിരിക്കും. ഓക്കെ, ഹായ്. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്ന ഇന്റേൺഷിപ്പ് എന്താണ്, അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ടാണ്. അപ്പം ഫസ്റ്റ് തന്നെ ഇന്റേൺഷിപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു കോഴ്സ് നമ്മൾ ചേർന്നു, ഇന്റേൺഷിപ്പ് ഇയർ ഉള്ള കോഴ്സാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സെമസ്റ്റർ ബ്രേക്ക് പോലെ വന്നിട്ട് ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫുൾ സെമസ്റ്റർ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ചില കോഴ്സുകൾക്ക് ഡിസർട്ടേഷനും കഴിഞ്ഞിട്ടായിരിക്കും ഇന്റേൺഷിപ്പ് ഇയറിലോട്ട് കയറുന്നത്. അപ്പം ഇന്റേൺഷിപ്പ് ഇയറിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളപ്പോഴും ഒരു നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് വിസയിൽ തന്നെയാണ്. പക്ഷേ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കമ്പനിയിലോട്ട് നമ്മൾ ഒരു ഒരു എന്താണ് ഒരു എംപ്ലോയി ആയിട്ട് തന്നെ നമ്മൾ കയറുവാണ്. ആ കമ്പനിയിൽ നമ്മൾ കയറുന്നത് നമ്മളൊരു ഇന്റേൺ, അതായത് അവിടുത്തെ എംപ്ലോയി ആണ്, ബട്ട് അവിടുത്തെ ഒരു ഇന്റേൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ കയറുന്നത്. അപ്പം ഇങ്ങനെ ഇന്റേൺഷിപ്പ് നമ്മുടെ കോഴ്സിൻ്റെ കൂടെ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് യു കെയിൽ നിൽക്കാനുള്ള കാലയളവ് കുറച്ച് കൂടുതലായിരിക്കും. അതായത് ഇപ്പം നമുക്ക് പല കോഴ്സുകൾക്കും 1 ഇയർ കോഴ്സും ഉണ്ട്, 2 ഇയർ കോഴ്സും ഉണ്ട്. അതിൽ ഈ 2 ഇയർ കോഴ്സ്, മോസ്റ്റ്ലി 2 ഇയർ കോഴ്സ് എന്ന് പറയുന്നത് 1 ഇയറിൽ 2 സെമസ്റ്റർ നമ്മൾ പഠിക്കും, അതിനുശേഷം ഒരു ഫുൾ ഇയർ നമ്മൾ ഇന്റേൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. നമ്മുടെ കോഴ്സ് ഡിപ്പെൻഡ് ചെയ്ത് നമുക്കത് എടുക്കാൻ പറ്റും. ഇപ്പം ചില കോഴ്സുകൾക്ക് ഇന്റേൺഷിപ്പ് എടുക്കുവാണെങ്കിൽ അത് നമ്മൾ പിന്നെ ഗ്രാജുവേറ്റ് ആയതിന് ശേഷം കമ്പനികളിൽ ജോലി കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം എൻ്റെയൊക്കെ കോഴ്സ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് യു ജി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റേൺഷിപ്പ് ഉള്ള കോഴ്സ് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ സി വിയിൽ അഡപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മുന്നോട്ടുള്ള നമ്മുടെ ജോലികൾക്ക് നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ചും നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് യു കെയിലെ ഒരു റെപ്യൂട്ടഡ് കമ്പനിയിലും കൂടെ ആകുമ്പോൾ അത് നമ്മുടെ സി വിനെയും റെഫറൻസ് ഒക്കെ വെക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക്. അപ്പം ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഇന്റേൺഷിപ്പ് രണ്ട് തരത്തിൽ എന്ന് വെച്ചാൽ പെയ്ഡും ഉണ്ട്, അൺപെയ്ഡും ഉണ്ട്. ഇതിപ്പോൾ പെയ്ഡ് ആണെങ്കിലും അൺപെയ്ഡ് ആണെങ്കിലും നമ്മൾ ഇന്റേൺഷിപ്പ് സെർച്ച് ചെയ്യുന്ന സമയത്ത് മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ശമ്പളമല്ല അതിൻ്റെ അകത്ത്, സാലറി അല്ല നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കൂടുതലും ഒരു നല്ല കമ്പനി, ഒരു MNC കമ്പനിയിൽ നമ്മൾ കയറുക, അവിടെ ഒരു ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യുക, അതിലൂടെ നമ്മുടെ എക്സ്പീരിയൻസ് ബിൽഡപ്പ് ചെയ്യുക, നമ്മുടെ സി വിയും നല്ല രീതിയിലൊരു സ്ട്രോങ് ആക്കുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇന്റേൺഷിപ്പ് ഇയർ കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ഇന്റേൺഷിപ്പ് ഇയറിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് യു കെ ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് 20 hours ആണ് നമുക്ക് വീക്കിലി വർക്ക് ചെയ്യാവുന്ന ടൈം. അപ്പം ഈ 20 hours കൂടെ മിനിമം 30 hours നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയൊക്കെ പറയുക. അപ്പം ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ 20 + 30 മിനിമം നമുക്കൊരു 50 hours വരെ വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനൊരു ഓപ്ഷൻ നമുക്ക് ഇന്റേൺഷിപ്പ് ഇയറിൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കാം എന്നാൽ പിന്നെ എല്ലാവരും ഇന്റേൺഷിപ്പ് എടുക്കുന്ന കോഴ്സുകളല്ലേ നല്ലത്, അതായത് ഇന്റേൺഷിപ്പോട് കൂടി കോഴ്സുകൾ എടുക്കുന്നതല്ലേ നല്ലതെന്ന് നമ്മളെല്ലാവരും തന്നെ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തെ വേറൊരു ഫാക്ടർ എന്നാന്ന് വെച്ചാൽ, ഇന്റേൺഷിപ്പ് കിട്ടാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മുടെ CV കറക്റ്റ് ആയിരിക്കണം, നമ്മൾ ഇൻ്റർവ്യൂവിൽ പാസ്സാവണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്രൈറ്റീരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് തരുന്ന കമ്പനികളും വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. എല്ലാ കമ്പനികളും തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ, ഇന്റേൺഷിപ്പ് എല്ലാ
എല്ലാ ഇൻടേക്കുകളിലും ഇന്റേൺഷിപ്പ് ഇയറുള്ള കോഴ്സുകൾ കാണും. പക്ഷേ ഇതിലെ ഒരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, പേഴ്സണലി എനിക്കൊക്കെ പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ചാൽ, നമ്മൾ ജാൻ ഇൻടേക്ക് ആയിരുന്നു, ഞാനൊക്കെ ജാൻ ഇൻടേക്കിൽ വന്നതാണ്. പക്ഷേ നമ്മൾ ഈ ജാൻ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴ്സ് ഏകദേശം തീരുന്നത് അടുത്ത ജാൻവരിയിലാണ്. അപ്പോൾ അടുത്ത ജാൻവരി മുതലാണ് നമുക്ക് ഇന്റേൺഷിപ്പിനുള്ള നമ്മുടെ ക്യാസിൽ ഡേറ്റ് വരിക. പക്ഷേ നമ്മുടെ ഇവിടുത്തെ യു കെയിലെ ഒരു എല്ലാ കമ്പനികളും, അത്യാവശ്യം എം എൻ സി ആവട്ടെ, ചെറിയ മൾട്ടിനാഷണൽ കമ്പനി ആവട്ടെ, ഏത് കമ്പനികളിലാണെങ്കിലും അവർ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ ഒരു സെപ്റ്റംബർ, ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിലേക്കാണ്. അപ്പം നമ്മളൊന്ന് വിചാരിച്ച് നോക്കി, ജാനുവരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സാധനം നമ്മൾ സെപ്റ്റംബറിലേക്ക് മതി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയും തന്നെ നമ്മളെ അലോ ചെയ്യത്തില്ല. അത് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും തന്നെ സെപ്റ്റംബർ ഇൻടേക്കിൽ വരുന്നവർക്കാണ് ഇന്റേൺഷിപ്പ് എടുക്കുന്നത് കൊണ്ട് മോസ്റ്റ്ലി പ്രയോജനം. ജോലി കിട്ടാനും, അതായത് ഇന്റേൺഷിപ്പ് കിട്ടാനും കൂടുതലും ചാൻസ് അവർക്കാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് എടുക്കുന്നവരോട് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഡ്വൈസ്, അതായത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്നുള്ള രീതിയിൽ ഞാൻ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഇന്റേൺഷിപ്പ് ഉള്ള കോഴ്സാണ് എടുക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ, സ്റ്റാർട്ടിങ് കോഴ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പം അത്യാവശ്യം നേരത്തെ തന്നെ നമ്മൾ ഇത് ഇന്റേൺഷിപ്പിനുള്ള ആപ്ലിക്കേഷൻസ് അയച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാര്യമെന്ന് വെച്ചാൽ രണ്ട് ഫാക്ടറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ എക്സാംസ് വരും, അസൈൻമെൻറ്റ്സ് വരും, ആ സമയത്തൊക്കെ നമ്മൾ ഇന്റേൺഷിപ്പിൻ്റെ കാര്യം പാടെ വിട്ട് കളയും. ചില യൂണിവേഴ്സിറ്റികൾ 3 weeks എങ്കിലും അവർക്ക് ഒരു ടൈം വേണം നമ്മുടെ ഇന്റേൺഷിപ്പ് അപ്രൂവ് ആവാൻ. അപ്പം നമ്മുടെ ഇതാണ്, നമ്മളെ ഇൻ്റർവ്യൂ പാസ്സാവാൻ സാധ്യതയുള്ള കമ്പനി നമ്മൾക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പോലും യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്യണമെങ്കിൽ ഇത്രയും ക്രൈറ്റീരിയയിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പം എത്രയും മാക്സിമം നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇന്റേൺഷിപ്പിനുള്ള കാര്യങ്ങൾ തുടങ്ങുമോ അത്രയും യൂസ്ഫുൾ ആയിരിക്കും നമുക്ക്. ഇല്ലെങ്കിൽ പിന്നെ അവസാന നിമിഷം നമ്മൾ കിടന്ന് ഓടുക വേണം. ചിലപ്പോൾ ഇന്റേൺഷിപ്പ് ഇയർ ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ അങ്ങോട്ട് എന്നാ ചില കമ്പനികൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട അവസ്ഥ വരെ വന്ന ആൾക്കാരെ നമുക്കറിയാം. അപ്പം അതൊന്നും വരാതിരിക്കണമെങ്കിൽ മാക്സിമം നേരത്തെ ഇന്റേൺഷിപ്പിനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്റേൺഷിപ്പ്, നമുക്കിനി ഇന്റേൺഷിപ്പിന് യൂസ്ഫുൾ ആവുന്ന കുറച്ച് വെബ്സൈറ്റുകളുടെ പേരാണ്. ഇതിലൂടെയൊക്കെ നമ്മൾ കുറച്ച് സെർച്ച് ചെയ്ത് ഫിൽട്ടറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാ കോഴ്സുകൾക്കും തന്നെ ഇന്റേൺഷിപ്പിനുള്ള ചാൻസുകൾ കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ യു കെ ഗവൺമെൻറ് അപ്രൂവ് ആക്കിയ ഗവൺമെൻറ് സൈറ്റ് തന്നെയുണ്ട്, അതായത് www.government.uk/internship എന്ന് പറഞ്ഞ്. നമ്മൾ ഇതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പം അതെന്ന് പറയുന്നത് ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ഏതൊക്കെയാണ് ഇന്റേൺഷിപ്പ് തരുന്നത്, അതായത് ഡയറക്റ്റ് ഗവൺമെൻറ് ഇൻ്ററാക്ഷൻ ഉള്ള കമ്പനികളുടെ ലിസ്റ്റും കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. അപ്പം നമ്മുടെ കോഴ്സ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്റേൺഷിപ്പ് ഏതാണെന്ന് അതിൻ്റെ അകത്ത് ഫിൽട്ടർ ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ creativeaccess.org.uk എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഇതെന്ന് പറയുന്ന കൂടുതലും ക്രിയേറ്റീവ് ആയിട്ട് ഉള്ള ഇന്റേൺഷിപ്പുകളാണ്. ഈ ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ചില നമുക്കിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ എന്താ ഇൻറ്റീരിയർ ഡിസൈനിങ് ഇല്ലേ, അപ്പോൾ അതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്ന വെബ്സൈറ്റാണത്. അതിൽ കൂടുതലും അതുപോലത്തെ ഇന്റേൺഷിപ്പാണ് വരിക, പ്രത്യേകിച്ചും ഫിലിം മേക്കിങ്, അതുപോലെ എന്താണ് നമ്മൾ സാധാ എഞ്ചിനീയറിംഗ് കോഴ്സ് അല്ലാണ്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കോഴ്സുകളുണ്ടല്ലോ, അതുപോലത്തെ കോഴ്സുകൾക്കായിരിക്കും ഈ വെബ്സൈറ്റ് കൂടുതൽ യൂസ്ഫുൾ ആവുക. ഈ വെബ്സൈറ്റുകളെല്ലാം തന്നെ ഇന്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചില വെബ്സൈറ്റുകൾ ചില കോഴ്സുകൾക്ക് ജോബുകളും, അതായത് ഗ്രാജുവേറ്റ്, നമ്മൾ കോഴ്സെല്ലാം പാസ്സായി പിന്നീടുള്ള ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലോട്ടുള്ള ജോബുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് റേറ്റ് മൈ പ്ലേസ്മെൻറ്റ്. ഈ റേറ്റ് മൈ പ്ലേസ്മെൻറ്റിൽ ഞാൻ അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അപ്പം നമുക്ക് യു കെയിൽ ഇൻഡീഡൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അതായത് ഈ ഒരു കമ്പനി ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കമ്പനി ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന കാരണം നമുക്ക് കുറച്ചുകൂടെ അതിലോട്ട് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ഒരാൾ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമല്ലോ എന്തായിരിക്കും അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതുങ്ങൾക്ക് ഈ വെബ്സൈറ്റുകൾക്കുണ്ട്. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ജോബ് യു കെ. ഇതെന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത സ്റ്റുഡൻസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയ നമുക്ക് പാർട്ട് ടൈം ജോബ്, പിന്നെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം,
അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ജോബ്സ് ഇതെല്ലാം ഈ വെബ്സൈറ്റിൽ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ബാക്കി വെബ്സൈറ്റുകളെ പോലെ തന്നെ പല രീതിയിലും ഫിൽട്രേഷൻ നടക്കും. അതായത് നമ്മുടെ കോഴ്സ്, നമുക്ക് വേണ്ടിയ ലൊക്കേഷൻ, നമുക്ക് വേണ്ടിയ ഡ്യൂറേഷൻ, പ്രത്യേകിച്ചും ഡ്യൂറേഷൻ ഇതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഇൻടേക്കുകളും പല രീതിയിലായിരിക്കും പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളോട് പറയുന്നത്. അപ്പം ഈ ഡ്യൂറേഷൻ വെച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും നമ്മുടെ ഈ ടൈമിൽ ഏതൊക്കെ കമ്പനികളാണ് നമുക്ക് ഇന്റേൺഷിപ്പ് തരാൻ സാധ്യതയുള്ളതെന്ന്. അത് വളരെയധികം നമുക്ക് ബെനിഫിറ്റാണ്. വേറെ ഒരു വെബ്സൈറ്റ് എന്ന് വെച്ചാൽ ഗോ എബ്രോഡ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇനിയും കുറച്ചും കൂടെ വെബ്സൈറ്റുകളുണ്ട്, അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. യൂസ്ഫുൾ ആണെന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത്. നമ്മൾ പേഴ്സണലി ഞാനും എൻ്റെ ഫ്രണ്ട്സും പലരും തന്നെ ഈ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്തിട്ട് ജോലിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്ത് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് അല്ല, ഞാനൊരു ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വൈഫിനെയും കൊണ്ട് തന്നെ ആ വീഡിയോ ചെയ്യിപ്പിച്ചത്. എന്നാന്ന് വെച്ചാൽ അവരിപ്പോൾ റീസെൻ്റ്ലി ഒത്തിരി കിടന്ന് അരിച്ചു പറക്കായിരുന്നു ഇന്റേൺഷിപ്പിന്. അപ്പം ആ ഒരു ഇന്റേൺഷിപ്പ് അവൾക്ക് കിട്ടുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു അന്ന ഒരു വീഡിയോ ആക്കുക, മറ്റുള്ളവർക്കും എന്തെങ്കിലും ഗുണം ചെയ്യട്ടെ, ഗുണം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നോർത്താണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ അതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കമൻറ്റ് സെക്ഷൻ ഈ ഒരു വീഡിയോയുടെ ടോട്ടലി ഞാൻ വൈഫിന് കൊടുത്തേക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി എനിക്ക് വലിയ അറിവ് ഒട്ടും തന്നെ ഇല്ല. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് ലൈക്ക് അടിക്കണം. പുള്ളിക്കാരത്തെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ത്രൂ ഔട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിവേ, സ്റ്റേ ട്യൂൺ ടു അബീസ് യുകെ ചാനൽ. ബൈ.